ഏറ്റുമാനൂർ നഗരസഭയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കുടുംബശ്രീ തയ്യാറാക്കുന്ന കർമ്മപദ്ധതിയായ നഗരദാരിദ്ര്യ ലഘൂകരണ പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീ ADS തല ഭാരവാഹികൾക്കുള്ള പരിശീലന പരിപാടി നടത്തി. ഓരോ പ്രദേശത്തെയും ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ വിശദമായി അറിഞ്ഞ് അത് ക്രോഡീകരിച്ച് അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വികസന പദ്ധതികൾക്കൊപ്പം ചേർക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് കുടുംബശ്രീ നടത്തുന്നത്. വ്യക്തികൾക്കുള്ള അവകാശാധിഷ്ഠിത പദ്ധതികളായ വിവിധ ക്ഷേമ പെൻഷനുകൾ, ഇൻഷുറൻസ് പരിരക്ഷ, തൊഴിലുറപ്പ് കാർഡ് ലഭ്യമാക്കൽ, ഉപജീവന പദ്ധതികളായ കാർഷിക മൃഗസംരക്ഷണ മേഖലയിലെ പദ്ധതികൾ, ചെറുകിട സംരംഭങ്ങൾ, വിപണന സാധ്യതകൾ, സാമൂഹിക വികസന പദ്ധതികൾ, പൊതുസാമൂഹിക പ്രശ്നങ്ങളായ മദ്യപാനം, പരിസ്ഥിതി പ്രശ്നങ്ങൾ, പരിസര മലിനീകരണം തുടങ്ങിയവയ്ക്ക് പരിഹാരം കാണുന്നു പദ്ധതികൾ, പൊതു ആസ്തികളുടെയും പ്രകൃതി വിഭവങ്ങളുടെയും സംരക്ഷണവും വികസനവും തുടങ്ങിയ വിവിധ പദ്ധതികളാണ് ദാരിദ്ര്യ ലഘൂകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് CDS ചെയർപേഴ്സൺ പുഷ്പ വിജയകുമാർ പറഞ്ഞു. നാടിൻ്റെ സമഗ്ര വികസനം സാധ്യമാകുന്ന രീതിയിൽ കുടുംബശ്രീ തയ്യാറാക്കുന്ന ഒരു കർമ്മ പദ്ധതി ആസൂത്രണ പ്രക്രിയയാണ് നഗര ദാരിദ്ര്യ ലഘൂകരണ പദ്ധതി അഥവാ അർബൻ പോവർട്ടി റിഡക്ഷൻ പ്ലാൻ. കുടുംബശ്രീ തലത്തിൽ അയൽക്കൂട്ട തലത്തിൽ ഓരോ അയൽക്കൂട്ടങ്ങളിലെയും അവരുടെ അടുത്തുള്ള അയൽക്കൂട്ടങ്ങളിലല്ലാത്ത അംഗങ്ങളുടെ കുടുംബങ്ങളിലെയും ആവശ്യകത നിർണയിച്ചുകൊണ്ട്, അതായത് ഏറ്റുമാനൂർ നഗരസഭയുടെ പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് ഉപകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അവരുടെ ഓരോ അംഗങ്ങളുടെയും വരുമാന വർധനവിന് പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുക. നമ്മുടെ കാർഷിക മേഖലയെ സമ്പൂർണ്ണമാക്കുന്ന രീതിയിൽ തരിശുഭൂമികൾ കൃഷിയോഗ്യമാക്കുന്നതിന് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും, അതിന് നഗരസഭയിലെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയെ എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താം, അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം പലരും ഈ കൊറോണ കാലമൊക്കെ ആയതുകൊണ്ട് പലരുടെയും തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകളാണ്. അവർക്ക് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്നതും സംരംഭമായിട്ട് ചെയ്യാവുന്നതുമായ വിവിധ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് അവരുടെ വരുമാന വർധനവും ലക്ഷ്യമാക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ പെൻഷൻ കിട്ടാത്ത ആളുകൾക്ക് വിവിധ സാമൂഹ്യ പെൻഷനുകൾ എത്തിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നമ്മൾ ഈ വരുന്ന ഞായറാഴ്ച 21-ാം തീയതി ഒരു പ്രത്യേക അയൽക്കൂട്ടം ഏറ്റുമാനൂർ നഗരസഭയിലെ ലൈവായിട്ട് നിൽക്കുന്ന 331 അയൽക്കൂട്ടങ്ങളിലും യോഗം ചേരുകയും അവിടെ നിന്ന് ഈ ആവശ്യകത നിർണയം ശേഖരിച്ചുകൊണ്ട് വാർഡ് തലത്തിൽ വാർഡ് കൗൺസിലറുടെ സാന്നിധ്യത്തിൽ തന്നെ ഏകോപിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിൽ ഏറ്റവും താഴെത്തല മുതൽ മേൽപ്പറഞ്ഞ ആവശ്യങ്ങളുടെ അതിസൂക്ഷ്മമായ വിവരങ്ങൾ ശേഖരിക്കുന്നു. വാർഡ് അടിസ്ഥാനത്തിൽ CDS വഴിയും ഈ ആവശ്യങ്ങളുടെ ക്രോഡീകരണം നടത്തി വിവിധ മേഖലകൾ തിരിച്ച് ദാരിദ്ര്യ ലഘൂകരണ പദ്ധതി തയ്യാറാക്കി നഗരസഭയിൽ സമർപ്പിക്കുകയും ചെയ്യും. അവകാശാധിഷ്ഠിത ഉപജീവന പദ്ധതികൾ അയൽക്കൂട്ടതല പ്ലാനിലും സാമൂഹിക വികസന, പൊതു ആസ്തി, പ്രകൃതി വിഭവ വികസന പ്ലാൻ വാർഡ് തല പ്ലാനിൽ ഉൾപ്പെടുത്തി നഗരസഭാ പ്ലാനായി സമർപ്പിക്കുന്നു. പരിശീലന പരിപാടിക്ക് B.കുമാരി നേതൃത്വം നൽകി. ഈ പ്രോഗ്രാം പൂരിപ്പിക്കുമ്പോൾ വളരെ വൃത്തിയായിട്ടും കൃത്യമായിട്ടും സത്യസന്ധമായിട്ടും പൂരിപ്പിക്കണം. ആ സത്യസന്ധതയൊക്കെ അവിടെ ചിലപ്പോൾ പോകുന്നത് നമ്മൾ ഈ ഫോർമാറ്റ് എടുത്തു വരുമ്പോൾ പറയുന്നത്. അപ്പൊ നമ്മൾ ആ ഫോർമാറ്റിലേക്ക് പോവാം. ഞാൻ പറഞ്ഞു ഇതാണ് ഫോർമാറ്റ്. അതിന് അയൽക്കൂട നല്ല വിവര ശേഖരണ ഫോർമാറ്റ് കണ്ടോ? കണ്ടല്ലോ? ഉണ്ടോ? ഉണ്ട്. അതിന് ആദ്യം എഴുതേണ്ട അയൽക്കൂട്ടത്തിന്റെ പേര് മെമ്പർ സെക്രട്ടറി MR രാജേഷ്, കമ്മ്യൂണിറ്റി ഓർഗനൈസർ രതി എന്നിവർ സംസാരിച്ചു. I4U News, ഏറ്റുമാനൂർ.